ഇന്ന് പരമാവധി ഇതിനിടയിൽ വിട്ടുപോയ സ്ഥലങ്ങൾ, വിട്ടുപോയ ആളുകൾ അത്തരം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തുക എന്നുള്ള നിലക്കാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി എത്താത്തയിടങ്ങളിലൊക്കെ എത്തി അത്തരം പരാതികളൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് വേണം നാളെ വോട്ടെടുപ്പിനെ നേരിടാൻ. അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 2004 ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇപ്പോൾ ഇല്ല. അന്ന് പറഞ്ഞതിനേക്കാൾ 1000 മടങ്ങ് ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കും. ആ നിലയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അതിൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്ന രൂപത്തിലേക്കാനുള്ള പ്രതികരണങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും ചുരുങ്ങിയത് 24,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം, അതിൽ കൂടുതലുള്ള ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതെ അതെ അതെ. യുവ വോട്ടർമാർ നേരത്തെ തന്നെ ഈ ബൈ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ പോലും 104,000 വോട്ട് ഇടതുപക്ഷത്തിനാണ് കൂടിയത്. പുതുതായി വരുന്ന വോട്ടുകൾ എല്ലാ സമയത്തും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതുണ്ട്. അത് ഇത്തവണ കുറച്ചുകൂടി സജീവമായിട്ട് തന്നെ കൂടെയുണ്ട്. മാത്രം യുവ വോട്ടർമാർ മാത്രമല്ല, ഒരു ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ഏറ്റവും മുതിർന്ന ആളുകൾ വരെ, ഇപ്പോൾ ഫൈസാൻ മോൻ തൊട്ട് ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെയുള്ള ആളുകളൊക്കെ സാനു എന്നാണ് അവരൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അവർ വന്ന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും മുഖത്ത് ചായം തേക്കാനും അവർ തോന്നുന്നെങ്കിൽ എടുത്തു ഉയർത്താനും ഒക്കെ അവർ ചെയ്യുന്നു എന്നുള്ളത്, അവരും ഞാനും തമ്മിലൊരു അകലമേ ഇല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നു. പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളല്ല ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളിലൊരാൾ തന്നെയാണ്, ഞങ്ങളാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ വലിയ നേട്ടം, വലിയൊരു അംഗീകാരം തന്നെ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത് ഒട്ടായി മാറുകയും വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും. വിലക്കുറിവിന്റെ വിസ്മയങ്ങളുമായി നാമിയ വെഡിങ് സെന്റർ ചേണ്ടി ഓൾസോ അറ്റ് എടവണ്ണപ്പാറ.